സെലക്ട്രിസ്റ്റ് എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തില് ഈശോ യഹൂദരെ വിമർശിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇതിൽ മനോഹരമായിട്ടുള്ള ഒരു വചനമുണ്ട്. ഈശോ യഹൂദരോട് പറയുകയാണ്, ദൈവസന്നിധിയിൽ ഞാനായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, മറിച്ച് നിങ്ങൾ പ്രത്യാശയെ അർപ്പിച്ചിരിക്കുന്ന മോശയായിരിക്കും നിങ്ങൾ കുറ്റപ്പെടുത്താനായിട്ട് പോകുന്നത്. നമ്മൾ ഈ ഒറ്റ വചനമാണ് ഇന്ന് വിചിന്തനം ചെയ്യാനായിട്ട് പോകുന്നത്. ഈശോ പറയുകയാണ്, ദൈവസന്നിധിയിൽ ഞാനൊന്നല്ല നിങ്ങളെ കുറ്റപ്പെടുത്തുക, മറിച്ച് നിങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന ഒരാളുണ്ടല്ലോ മോശ, ആ മോശയായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുക. നമ്മൾ ചുമ്മാ നമ്മുടെ ജീവിതവുമായിട്ട് ഈ വചനത്തിൽ നമ്മളൊന്ന് ചുമ്മാ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കി, അതായത് നമ്മൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ചില വസ്തുക്കളായിരിക്കാം, ചില വ്യക്തികളായിരിക്കാം, ചില സ്ഥലങ്ങളായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ ജോലിയായിരിക്കാം. അപ്പൊ ഈശോ നമ്മളോട് ചുരുക്കത്തിൽ പറയുകയാണ്, ദൈവസന്നിധിയിൽ ഞാനായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുക എന്നൊന്നും വിചാരിക്കേണ്ട. ഒരുപക്ഷെ നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നിങ്ങൾ ഓവറായിട്ട് ദൈവത്തെക്കാൾ ഉപരിയായിട്ട് ആരിലെങ്കിലും അല്ലെങ്കിൽ എന്തിലെങ്കിലും നിങ്ങൾ പ്രത്യാശ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കൂടുതൽ ശ്രദ്ധ വേറെ എന്തിനേലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷേ ആ ഒരു കാര്യത്തിന്റെ പേരിലായിരിക്കും ദൈവസന്നിധിയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുക, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ കുറ്റം വിധിക്കപ്പെടുക എന്ന് പറയുകയാണ്. ദൈവത്തേക്കാൾ ഉപരി ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ജോലിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തേക്കാൾ ഉപരി ഒരുപക്ഷെ നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസത്തില് നമ്മൾ പ്രത്യാശ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈശോ പറയുന്ന വചനം നമുക്ക് ഇങ്ങനെ നമുക്കൊന്ന് നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് ബന്ധിപ്പിച്ച് നോക്കാം. അതായത് ദൈവത്തേക്കാൾ ഉപരി എന്തിനെങ്കിലും പ്രത്യാശ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷെ ആ കാര്യമായിരിക്കും ദൈവസന്നിധിയിൽ എന്നെ കുറ്റം വിധിക്കാനായിട്ട് പോകുന്നത്. സ്നേഹമുള്ളവർ, ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ എല്ലാറ്റിനേക്കാളും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.